നമസ്കാരം. സംസ്ഥാനത്ത് നാളെ അർദ്ധരാത്രി തൊട്ട് ട്രോളിംഗ് നിരോധനം ആരംഭിക്കും. അതേസമയം സൗജന്യ റേഷൻ മാത്രം പോരെന്നും ട്രോളിംഗ് നിരോധന കാലത്ത് പ്രത്യേക പാക്കേജ് വേണമെന്നും മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 4200-ലധികം യന്ത്രവൽകൃത ബോട്ടുകൾ ഇനി 52 ദിവസത്തേക്ക് നിശ്ചലമാകും. മുഖ്യ ഹാർബറുകളിൽ യന്ത്രവൽകൃത മത്സ്യബന്ധന ബോട്ടുകൾക്ക് കടലിലേക്കുള്ള പ്രവേശനം ചങ്ങല കൊണ്ട് ബന്ധിപ്പിക്കും. ലോക്ക്ഡൌൺ ദുരിതത്തിലും ഇന്ധനവില വർധനവിലും ബുദ്ധിമുട്ടുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് നിരോധന കാലത്ത് സർക്കാർ സഹായമാണ് അവസാന പ്രതീക്ഷ. വറുതിയുടെ ആഴത്തിൽ നിന്ന് മോചനമില്ലാത്ത കാലഘട്ടമാണ് മത്സ്യത്തൊഴിലാളികൾക്ക്. കോവിഡ്, ഇന്ധന വില വർധനവ്, ട്രോളിംഗ് നിരോധനം, ഇങ്ങനെ ഒട്ടനവധി പ്രതിസന്ധികൾ. മത്സ്യങ്ങളുടെ പ്രജനന കാലമായി പരിഗണിക്കുന്നതിനാൽ 52 ദിവസത്തേക്ക് ട്രോളിംഗ് നിരോധനം ഒഴിവാക്കാനാവില്ല. അതേസമയം 15 ദിവസത്തെങ്കിലും ഒഴിവാക്കി തരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബോട്ടിംഗ് ഉടമകളും എത്തി. കഴിഞ്ഞ സീസണിന്റെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ നേരിയ ഇളവ് ലഭിച്ചിരുന്നു. ആദ്യ ലോക്ക്ഡൌണിലും രണ്ടാം ലോക്ക്ഡൌണിലും മത്സ്യബന്ധനത്തിന് ഏറെ നാളത്തെ നിരോധനമാണ് ഏർപ്പെടുത്തിയത്. പിന്നീട് അനുമതി നൽകിയതാകട്ടെ കർശന നിയന്ത്രണങ്ങളോടെയും ഏറെ നാൾ ഹാർബറുകൾ അടച്ചിടുകയും ചെയ്തു. സർക്കാർ സഹായത്തിന് പുറമെ തദ്ദേശ സ്ഥാപനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹായത്തോടെയാണ് ആദ്യഘട്ടം മത്സ്യത്തൊഴിലാളികൾ നേരിട്ടത്. വായ്പാ തിരിച്ചടവുകൾ പോലും മുടങ്ങിയ നിലയിലാണ് ബോട്ടുടമകൾ. കഴിഞ്ഞ ലോക്ക്ഡൌൺ കാലത്ത് സാമ്പത്തിക പ്രതിസന്ധി മൂലം ചിലർ ആത്മഹത്യ ചെയ്യുകയും ചെയ്തിരുന്നു. അതേസമയം ജൂൺ 10 മുതൽ 12 വരെ കേരള തീരത്തും ലക്ഷദ്വീപ് പ്രദേശങ്ങളിലും ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിന് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ഈ ദിവസങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ ഡോക്ടർ നവ്ജ്യോതി ഗോസ അറിയിച്ചു. ജൂൺ 8 മുതൽ 10 വരെ വടക്ക് പടിഞ്ഞാറ് അറബിക്കടൽ, പടിഞ്ഞാറൻ അറബിക്കടലിന്റെ മധ്യഭാഗം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ, തെക്ക് ബംഗാൾ ഉൾക്കടലിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ട്. ബംഗാൾ ഉൾക്കടലിന്റെ മധ്യഭാഗത്ത് ഇന്നും നാളെയും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ജൂൺ 10-ന് 50 മുതൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ കാറ്റ് വീശും. ജൂൺ 11-12 തീയതികളിൽ തെക്ക് ബംഗാൾ ഉൾക്കടൽ, ബംഗാൾ ഉൾക്കടലിന്റെ മധ്യഭാഗം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി.